കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് ഏർപ്പെടുത്തിയതോടെ വലിയപറമ്പ് ബീച്ചിലെത്തുന്ന സന്ദർശകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് സന്ദർശകർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ജാഗ്രതാ സമിതി തീരുമാനിച്ചു. വാരാന്ത്യ ദിനങ്ങളിൽ വലിയപറമ്പ പാലത്തിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അപകട സാധ്യതയുള്ള ബീച്ചിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കടലിലിറങ്ങുന്നത് ഒഴിവാക്കാൻ അപായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുവാനും സന്ദർശകർക്ക് നിശ്ചിത സമയം അനുവദിക്കുവാനും ധാരണയായി. കോവിഡ് ഭീതി പൂർണ്ണമായും വിട്ടൊഴിയാത്ത സാഹചര്യത്തിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളോട് എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണമെന്ന് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പറഞ്ഞു. വലിയപറമ്പ് പഞ്ചായത്തിനകത്തേക്ക് കടന്നുവരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം നാൾക്കുനാൾ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് കൂടി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു വാഹന പരിശോധന എന്നുള്ള രീതിയിലേക്ക് അതിൽ കൃത്യമായി അവരെ പിന്നെ അവരുടെ വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അവരുടെ വാഹനത്തിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ തീരദേശത്ത് വന്ന് കടപ്പുറത്ത് വന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രകൃതി രമണീയത ആസ്വദിക്കാൻ വരുന്ന ആളുകൾ അപകടകരമാകും വിധം പിന്നെ കടലോരത്ത് നിരവധി തവണ നിരവധി സമയങ്ങളിൽ ചെലവഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പരിശോധന അനിവാര്യമായി വന്നിരിക്കുന്നത്. മാഷ് പദ്ധതിയുടെ ഭാഗമായുള്ള ജീവനക്കാരുടെയും പോലീസിൻ്റെയും സേവനം ഉപയോഗപ്പെടുത്തിയാവും ജാഗ്രതാ സമിതി പ്രവർത്തനം. പുതിയ മെമ്പർമാരുടെ നേതൃത്വത്തിൽ മറ്റ് വാർഡുകളിലും ജാഗ്രതാ സമിതികൾ പുനഃസംഘടിപ്പിക്കുവാനും മാവില കടപ്പുറം പാലം കേന്ദ്രീകരിച്ചും സന്ദർശകർക്ക് ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുമാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.